വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പ് ഒരു ആപ്ലിക്കേഷൻ പറ്റപ്പെടാണ് ഹോക്സാറ്റ്സ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഇതിൽ നമുക്ക് എന്ത് സാധനങ്ങളും വാങ്ങാനും വിൽക്കാനും സാധിക്കും. അപ്പോൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ബയേഴ്സും സെല്ലേഴ്സാണ് ഇതിലുള്ളത്. അതുകൂടാതെ മാട്രിമോണിയും ജോബ് ഫൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. എന്തായിട്ട് സേഫായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. സോ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിൽ ജെന്വിൻ ആയിട്ട് എങ്ങനെ സ്റ്റോറി വ്യൂസ് കൂട്ടാം എന്നുള്ളതാണ്. അപ്പോൾ ഇതറിയുന്നവരുണ്ടാവും, അത് ആദ്യം പറഞ്ഞേക്കുക. അപ്പോൾ അറിയാത്തവർക്ക് മാത്രമാണ് ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് മെയിനായിട്ട് ചെയ്തിട്ടുണ്ടത് ഹാഷ്ടാഗ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് സ്റ്റിക്കർ രൂപത്തിൽ ചെയ്യാം, അതല്ലെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്ന പോലെ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഹാഷ്ടാഗ്സ് കയറ്റാൻ പറ്റുമോ അത്രത്തോളം ഹാഷ്ടാഗ്സ് ഒരു സ്റ്റോറിയിലേക്ക് കയറ്റാം. അപ്പോൾ അത് മാക്സിമം കാണാത്ത രീതിയിലാക്കാം. അപ്പോൾ അത് കണ്ടാലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്നാലും ഒരു നീറ്റ് ഉണ്ടാവില്ല എന്നേലും. മാക്സിമം ഇതേപോലെ നിങ്ങൾ എന്ത് റിലേറ്റഡ് സ്റ്റോറിയാണ് ഇടുന്നത് അതുമായിട്ട് ബന്ധമുള്ള ഹാഷ്ടാഗ്സും കാര്യങ്ങളും യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അതേപോലെ ഇതേപോലെ ചെറുതാക്കിയിട്ട് ജസ്റ്റ് അകത്തേക്കാകിട്ട് ഹൈഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെയുള്ളത് നമ്മൾ എന്ത് സ്റ്റോറി ഇടുമ്പോൾ കുറച്ച് നീറ്റായിട്ട് ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൾക്കാരെ കാണുമ്പോൾ കുറച്ചും കൂടി ഒരു നീറ്റായിട്ട് തോന്നും. അപ്പോൾ അവർക്കൊരു ഇത് തോന്നും, ജസ്റ്റ് ഫോളോ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സ്റ്റോറീൻ്റെ സ്റ്റൈലാണ് തന്നെ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ഇത് കൂട്ടാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇത് മാക്സിമം ഇതേപോലെ എന്താ പറയുക, ഹാഷ്ടാഗ്സ് കയറ്റുമ്പം നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോറീൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഹാഷ്ടാഗ്സ് കയറ്റാൻ ശ്രമിക്കുക. അത് ഇതേപോലെ ചെറുതാക്കിയിട്ട് എങ്ങോട്ടെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അതേപോലെ ലൊക്കേഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലം ചെയ്യാം, അതല്ലെങ്കിൽ ജസ്റ്റ് നമ്മളിപ്പോൾ എവിടെയാണല്ലോ അത് ചെയ്യാം. പിന്നെ അതേപോലെ ട്രെൻഡിങ് എന്നുള്ള സംഭവം, നിങ്ങൾ ഹാഷ്ടാഗ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ ജസ്റ്റ് ഹാഷ്ടാഗ് കൊടുത്തിട്ട് അത് ഹാഷ്ടാഗ് ആണോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഹാഷ്ടാഗ് ആണെങ്കിൽ താഴെ ഒരുപാട് ഹാഷ്ടാഗ്സ് വരും സജസ്റ്റഡായിട്ട്. ഓക്കെ, അപ്പോൾ അതുകൂടാതെ ഇതേപോലെ ലൊക്കേഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആപ്പിളായിട്ട് റിലേറ്റഡ്, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ആപ്പിളിൻ്റെ ജസ്റ്റ് പോസ്റ്റാണ് നിങ്ങൾക്ക് കാണിച്ചത്. അതേപോലെ അതുപോലെ റിലേറ്റഡ് ആയിട്ടില്ലെങ്കിൽ അതെടുക്കുക, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൊക്കേഷൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സ്റ്റോറി വ്യൂസ് കിട്ടാനുള്ള മെയിനായിട്ടുള്ള ടിപ്സും കാര്യങ്ങളും. അപ്പോൾ ഇത് അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും, അറിയാത്തവർക്ക് മാത്രമാണ് ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഇപ്പോൾ അതേപോലെ സ്റ്റോറി വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് എന്ന് പലർക്കും ചിന്തിക്കുന്നുണ്ടാവും. നമുക്ക് ഓരോരോ കമ്പനീസിനെ എന്താ പറയുക, പോയിട്ട് ചോദിച്ചിട്ട് പിന്നെ അവരോട് പറയാം ഇത്ര രൂപ തന്നാൽ നമ്മളെ സ്റ്റോറി ഇട്ട് നമ്മുടെ സ്റ്റോറി ഇത്ര ആൾക്കാർ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഏത് പോസ്റ്റാണോ ഇടുന്നത് അവരെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യുമ്പോൾ ഇതേപോലെ ജസ്റ്റ് നീറ്റായിട്ട് ഒരു സൈഡിലേക്കായിട്ട് ഒതുക്കി വെക്കുക. ഇതുപോലെ നീറ്റൊന്നുമില്ല, ജസ്റ്റ് ഞാൻ വീഡിയോ കണ്ടിട്ട് ചെയ്ത സംഭവമാണ്. അപ്പോൾ അതുകൂടാതെ നിങ്ങൾ ജസ്റ്റ് സ്റ്റിക്കേഴ്സിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞാൽ, കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മുടെ സ്റ്റോറി പ്രൊഫൈലിൻ്റെ സൈഡിലായിട്ട് കളർഫുള്ളായിട്ടുള്ള ഒരു ഷെയ്ഡ് കാണിക്കും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അധികം ആൾക്കാരും അത് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കി ഹൈഡാക്കി വെക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് സ്റ്റോറി വ്യൂസ് കൂട്ടാനുള്ള ടിപ്സും കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ ഇത് അധികം ആൾക്കാർക്കും അറിയുണ്ടാവും, ജസ്റ്റ് അറിയാത്തവർക്കാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അപ്പോൾ ഹോക്സാറ്റ്സ് എന്ന ആപ്ലിക്കേഷൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.